ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇവിടെ അൽഹംദുലില്ലാഹ് എല്ലാവർക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പുണ്യമാസമായിട്ടുള്ള റമദാൻ ഇത് വീണ്ടും നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തും മുമ്പ് നമ്മൾ ഒരുപാട് പണികളൊക്കെ ചെയ്ത് തീർക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റമദാനിൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാം. ഒരുപാട് ടൈം നമുക്ക് ക്ലീനിങ്ങിനായിട്ടൊന്നും ചിലവഴിക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നേരത്തെ തന്നെ പണികളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേൽക്കാറുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ ഞാനൊരു ഗ്ലാസ് ചൂടുവെള്ളം എപ്പോഴും കുടിക്കുന്നത് പതിവാണ്. പിന്നെ നമ്മളെ മോളും സ്കൂളിൽ പോകുന്ന ആളായതുകൊണ്ട് തന്നെ അവൾക്കുള്ള ടിഫിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ ബനാന പാൻകേക്സ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ അവൾക്ക് ഫ്രൂട്ട്സിൽ സ്ട്രോബെറീസും പിന്നെ കുറച്ച് സ്നാക്സിൽ ചിപ്സൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് മൂന്ന് ടിഫിനാണ് സ്കൂളിലേക്ക് കൊടുത്തേക്കേണ്ടത്, കാരണം അവർക്ക് മൂന്ന് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ മൂന്ന് ടിഫിൻ ബോക്സാണ് നമുക്ക് റെഡിയാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ മോളെ വിളിക്കാറ്. അപ്പോൾ മോളെ വിളിച്ചിട്ട് അങ്ങനെ രാവിലെ ഇവള് ഹെവി ആയിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടാണ് വിടാറ്. അപ്പോൾ 6:40 ഒക്കെ ആകുമ്പോഴേക്കും അവൾ ബസ് വരും. അപ്പോൾ മോള് പറഞ്ഞയച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം നമുക്ക് പണികളൊക്കെ തുടങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാൽക്കണിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാൽക്കണി ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആകെ നാരി കിടക്കണ കണ്ടപ്പോൾ ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു സമയമായപ്പോഴേക്കും പൊടിയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റെയിലിലും അതുപോലെ തന്നെ നമ്മൾ വിൻഡോസിലൊക്കെ അത്യാവശ്യം ഡസ്റ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എപ്പോഴും ബ്രഷ് ആയിട്ടൊന്ന് ഡസ്റ്റൊക്കെ ഒന്ന് കൊട്ടിക്കളഞ്ഞ ശേഷം മാത്രമേ ഒന്ന് തുടച്ചെടുക്കാറൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടി ക്ലീനായിട്ട് കിട്ടുന്നത് പോലെയാണ് ഫീൽ ചെയ്യാറ്. ഇപ്പോൾ ഇത് അത്യാവശ്യം വെയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ വെയിലുണ്ടെങ്കിലും നമുക്ക് അത്ര ചൂടൊന്നും തോന്നിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഒരുപാട് ഡീപ്പ് ക്ലീനായിട്ടൊന്നും ബാൽക്കണിയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്താലും പിന്നെയും കാറ്റൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ പൊടി പിടിക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓവറോൾ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് ഉച്ചപ്പണികളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ മുൻപ് ചോറും കറിയൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് സമാധാനത്തിലൊക്കെ നമുക്ക് ക്ലീനിങ്ങൊക്കെ പതുക്കൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ സിമ്പിളായിട്ട് പച്ചക്കറിയും പിന്നെ ചേന ഫ്രൈയും ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴുകി കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാ പരിപ്പൊക്കെ ഒന്ന് കഴുകി, പിന്നെ ഏതാ പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൽ അല്പം ഉപ്പും മഞ്ഞളും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സിമ്പിൾ പച്ചക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബോട്ടിൽ ഗാർഡും പരിപ്പും ചേർത്തിട്ടുള്ളൊരു പച്ചക്കറിയാണ്. അതിനൊരുപാട് മെനക്കെടും പണികളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ്. അപ്പോൾ പരിപ്പ് അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാനിത് അവിടെ ബോട്ടിൽ ഗാർഡൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്താണെങ്കിലും എന്ത് പച്ചക്കറിയാണെങ്കിലും തൊലിയൊക്കെ ഒന്ന് കളയുമ്പോൾ ഇതുപോലൊരു പാത്രം എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് തൊലിയൊക്കെ ഒന്ന് ചെത്തി ആ പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഇതുപോലൊരു ടവൽ വിരിച്ചിട്ട് നമ്മൾ പണിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും നീറ്റായിട്ട് തന്നെ കിടക്കും. പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് സെപ്പറേറ്റ് തുടച്ച് വൃത്തിയാക്കേണ്ട പണിയൊന്നും ഉണ്ടാവില്ല. കിച്ചണിൽ ഇപ്പോൾ ഞാൻ പണിയെടുക്കുമ്പോൾ ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ അതെനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പണിയെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചുരയ്ക്ക അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ചേന പൊരിക്കാനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ കറിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ചുവന്നുള്ളിയും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും നല്ല ജീരകവും പെരുംജീരകവും കുറച്ച് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കറി ഒന്ന് കുറുകെ വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ ചേനയിൽ മസാല ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ സിമ്പിൾ മസാലയാണ്, അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ മസാലയൊക്കെ ഒന്ന് ഇട്ട് ഇതിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. പച്ചക്കറി ഇതപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിത് അല്പം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകും പിന്നെ ഒരു 4 മണി ഉലുവയും പിന്നെ വേപ്പിലയും ഉണക്കമുളകും ഒരു 4 എണ്ണം ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉച്ചപ്പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോറും കറിയും ഒക്കെ ആയപ്പോൾ തന്നെ സമാധാനമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ക്ലീനിങ് പണികളൊക്കെ ഒന്ന് സമാധാനത്തിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹോളാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ബാൽക്കണിയും പിന്നെ അതുപോലെ തന്നെ ഹോളും ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഹോള് ക്ലീൻ ചെയ്തതിന് മുമ്പ് നമ്മളിവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നന്നായി ഒന്ന് വാക്യൂം ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഞാനത് അല്പം ഡിഷ് വാഷും വെള്ളം മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നമ്മൾ കാർപ്പറ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ മോള് ഫുഡ് കഴിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴൊക്കെ ഇതിലേക്ക് ഓരോന്ന് ഇറ്റിട്ടും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാർപ്പറ്റിൻ്റെ ബോർഡറിലും സൈഡിലൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ബ്രഷ് ചെയ്തെടുക്കുന്നത്. കാർപ്പറ്റ് മുഴുവനായും ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ പൊടി മുഴുക്കൊക്കെ നന്നായിട്ട് തന്നെ പോരുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ നല്ല വെള്ളം എടുത്തിട്ടും ഒന്ന് നന്നായി ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു പൊടി മണവും സോപ്പിൻ്റെ മണമൊക്കെ ആയിട്ട് ആകെ ഒരു മിക്സ്ഡ് സ്മെല്ലായിരിക്കും. പിന്നെ അത് വെയിലത്തിട്ടിട്ട് നന്നായി ഒന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ബാൽക്കണിയുടെ റെയിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ ഇപ്പോൾ മാറ്റിയ ശേഷം ഞാൻ അത് ഹോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് സോഫയുടെ പിന്നീട് അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോളൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യം ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സോഫയുടെ പിന്നിൽ മാത്രമല്ല അതിൻ്റെ കോർണറിൽ വെച്ചിട്ടുള്ള വാസമിലും ഫ്ലവറിലും ഒക്കെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഡെറ്റോളും വെള്ളം കൂടി മിക്സ് ചെയ്ത സൊല്യൂഷനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ പെറ്റൽസും ഫ്ലവറിനെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡെറ്റോൾ സൊല്യൂഷൻ സ്പ്രേ ചെയ്തൊന്ന് ക്ലീൻ ചെയ്യുന്ന കാരണം അതിന്മേലുള്ള പൊടിമണൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മളെ ബാൽക്കണിയുടെ വിൻഡോയുടെ സൈഡിലുള്ള ഒരു ഗ്യാപ്പിലുള്ള പൊടിയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് എത്ര ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ടും വാക്യൂം ചെയ്യാൻ നോക്കിയിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഇതുപോലൊരു നമ്മൾ പഴയൊരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി തന്നെ ഇടയിലുള്ള പൊടിയൊക്കെ ഒന്ന് ക്ലീനായി കിട്ടും. പിന്നെ ഒരു നല്ല തുണി എടുത്തിട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിന് വിൻഡോസും ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അകത്ത് നിന്ന്. അപ്പോൾ സ്പ്രേ ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്യുമ്പോൾ പുറത്ത് നിന്നിട്ടും ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. കാരണം അപ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുണി എടുത്തിട്ടൊന്ന് നനച്ച് തുടച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പൊടിയൊക്കെ ക്ലീനായി നല്ല വൃത്തിക്ക് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ അതാ നോക്കുന്നിടത്തൊക്കെ അത്യാവശ്യം പൊടിയുണ്ട്. സൈഡ് ടേബിളിലും ടി വി സ്റ്റാൻഡിലും എല്ലായിടത്തും നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോന്നായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫിലൊക്കെ നോക്കിയാലും നല്ല പൊടി കാണാം. അപ്പോൾ അതൊക്കെ പറ്റുന്ന പോലെ നല്ലൊരു ക്ലീൻ ക്ലോത്ത് എടുത്തിട്ട് നനച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ മിസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീവ്സ് തുടക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാൾ ഡെക്കോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പോൾ അതാ ഞങ്ങൾ ഈ വാൾ ഡെക്കോർ വെച്ചിട്ട് നമ്മൾ ഇതുവരെ തീരെ എടുത്ത് ക്ലീൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അതിമേലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. ബാക്കിലും സൈഡിലൊക്കെ അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും തുണി കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ഇയർബഡ്സ് എടുത്ത് ഒന്ന് നനച്ചിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊടിയൊക്കെ പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല സമയമെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം ആണ് ഞാൻ ഹോളൊക്കെ ഒന്ന് തുടക്കാൻ നിന്നത്. അതുപോലെ തന്നെ നമ്മൾ ടേബിളിലുള്ള രണ്ട് ചെറിയ പോട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുണി നനച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു പോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നമ്മൾ നോർമലി വാങ്ങുന്ന യോഗർട്ട് കണ്ടെയ്നർ യൂസ് ചെയ്തിട്ട് ഞാൻ DIY ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ അതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ ഉച്ച സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ മോള് സ്കൂളിൽ നിന്ന് വരുന്ന ടൈമാണത്.
അപ്പോൾ മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ താഴേക്ക് വന്നതാണ്. അപ്പോൾ അതാ മോളിതാ രാവിലെ പോയ കോലത്തിലൊന്നല്ല അവൾ തിരിച്ചു വന്നിട്ടുള്ളത്. തിരിച്ചു വരുമ്പോൾ ഓൾമോസ്റ്റ് എന്നും ഇങ്ങനെയാണ്, മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് അങ്ങനെ ഒരു സ്റ്റൈലാണ് അവൾ എന്നും തിരിച്ചു വരാറ്. അങ്ങനെ മോളൊക്കെ വന്ന ശേഷം അവൾ ഫ്രഷൊക്കെ ആക്കിയ ശേഷം ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സമയം ഓൾമോസ്റ്റ് 3 മണിയൊക്കെ ആവാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം ഞാൻ റൂമും ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ റൂം അങ്ങനെ ഇട്ടാൽ പിന്നെ റൂമിലുള്ള പൊടിയൊക്കെ ഹോളിലാവും. അപ്പോൾ ഞാനിവിടെ മോപ്പ് ചെയ്യുന്നൊന്നുമില്ല, ഒന്ന് റൂം മൊത്തത്തിലൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റൂമിലുള്ള ഡ്രസ്സിങ് ടേബിളും കബോർഡും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മോളും അതിനിടയിൽ തന്നെ ഹെൽപ്പ് ചെയ്യാനൊന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പണികൾക്കിടയിലൊക്കെ നമുക്ക് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലോണ്ടറിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അതിനിടയിൽ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് മഗ്രിബിൻ്റെ ടൈമൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു. എങ്കിലും അൽഹംദുലില്ലാ, ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാ പണികളൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും നമുക്ക് പണികളൊക്കെ ബാക്കിയുണ്ട്. ഇൻഷാല്ലാ നമുക്കിനി കിച്ചണ് മൊത്തത്തിലൊന്ന് ഡീപ് ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ റൂമൊക്കെ ഒന്ന് മോപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. നിങ്ങളും ഒപ്പം ഇതുപോലൊക്കെ തന്നെ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്ന തിരക്കിലായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ മാരിബിക്ക് ശേഷം ഞാൻ വേറെ പണിക്കൊന്നും നിൽക്കുന്നില്ല. പിന്നെ രാത്രിക്കലത്തെ പണിയും പിന്നെ അതുപോലെ തന്നെ മോൾക്ക് സ്കൂളിലുള്ളതുകൊണ്ട് തന്നെ അവളെ നേരത്തെ ഫുഡൊക്കെ കൊടുത്ത് ഉറക്കണ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വേണം അവളെ കെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ചെറിയ രീതിയിലെങ്കിലും ഇതെല്ലാവർക്കും ഒരു ക്ലീനിങ്ങിന് മോട്ടിവേഷനൊക്കെ തന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.